എൻഎസ്എസിന്റെ നാമജപ ഘോഷയാത്രയ്ക്കെതിരെ എടുത്ത കേസിന്റെ ഭാവി ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം അറിയാം. തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് പിൻവലിക്കാമെന്ന നിയമോപദേശം പോലീസിന് ലഭിച്ചത്. ഇടതു സ്ഥാനാർത്ഥിക്ക് എൻഎസ്എസിന്റെ പിന്തുണ കുറയുമോ എന്ന ആശങ്കയും നിയമോപദേശത്തിന് പിന്നിലുണ്ട്. സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഗണപതി നിന്ദാ പരാമർശത്തിൽ പ്രതിഷേധിച്ച് എൻ എസ് എസ് നടത്തിയ നാമജപ ഘോഷയാത്രയ്ക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കുന്ന കാര്യത്തിൽ കഴിഞ്ഞ ദിവസമാണ് പോലീസിന് നിയമോപദേശം ലഭിച്ചത്. എന്നാൽ ഉടനടി തീരുമാനം വേണ്ടെന്നും കേസെടുക്കുന്നത് നീട്ടാനുമാണ് സർക്കാർ തീരുമാനം. പുതുപ്പള്ളിയിലെ ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം അറിയാം കേസിലെ സർക്കാർ നിലപാട്. കേസ് പിൻവലിക്കാമെന്ന് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിന് നിയമോപദേശം ലഭിച്ചിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ ഇടതു സ്ഥാനാർത്ഥിക്ക് എൻ എസ് എസിന്റെ പിന്തുണ എത്രമാത്രം ലഭിക്കുമെന്ന് വിലയിരുത്തിയാകും കേസിന്റെ കാര്യത്തിൽ സർക്കാർ നടപടിയിലേക്ക് കടക്കുക. പോലീസിന്റെ നിർദ്ദേശം ലംഘിച്ച് ഗതാഗത തടസ്സമുണ്ടാക്കിയെന്ന കുറ്റമാണ് നാമജപ ഘോഷയാത്ര സംഘാടകർക്കെതിരെ ചുമത്തിയത്. എന്നാൽ കേസെടുത്തത് വിവാദമായതോടെ പോലീസ് നിയമോപദേശം തേടുകയായിരുന്നു. നാമജപ ഘോഷയാത്രയിൽ നിയമലംഘനവും അക്രമവും ഉണ്ടാകാത്തതും ബുദ്ധിമുട്ടുണ്ടായി എന്ന് ആരും പരാതിപ്പെട്ടിട്ടില്ലാത്തതുമാണ് കേസ് പിൻവലിക്കാൻ കാരണം. ഇതിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം അറിയാം സി പി എമ്മിന്റെ നിലപാട്. ജനം, തിരുവനന്തപുരം.